ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറി. ഇതിൽ ഞാൻ അധികം ഉള്ളിയോ സവാളയോ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ മൺചട്ടിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ ഈ അടിപൊളി ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ദാ ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. 1 2 കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചുവന്നുള്ളി, കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1/4 കപ്പ് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അത്രയും ചേർത്ത് കൊടുക്കുന്നുള്ളൂ. സവാളയൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ഇത് ഈ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരു മീഡിയം മൂത്ത് വരുമ്പോൾ, ഒരു പകുതി മൂത്ത് വരുമ്പോഴാണ് നമ്മളിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്, മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ആ പേസ്റ്റ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് ഒരു 2-3 പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. നാടൻ പച്ചമുളക് നല്ല എരിവുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പച്ചമുളക് മാറണവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ തന്നെ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് പൊടികളുടെ പച്ചമുളക് മാറണവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചമുളക് എല്ലാം മാറുമ്പോഴാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി ഞാൻ അരച്ച് വെച്ചതാണ്. 2 മീഡിയം സൈസ് തക്കാളി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ തക്കാളിയുടെ പച്ചമുളകൊക്കെ മാറണ വരെ നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയുടെ പച്ചമുളകൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ വെള്ളം എല്ലാം തിളക്കട്ടെ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചാറെല്ലാം കൂടിയിട്ട് അങ്ങ് തിളച്ച് വരുമ്പോൾ ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഈ ഗ്രേവി എല്ലാം തിളച്ച് വരുമ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന, നുറുക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഇത്രയും ഗ്രേവി വേണം, ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ കലച്ചട്ടിയിലാവുമ്പോൾ ഒരു പ്രത്യേക മണവും ഒക്കെ വരുന്നുണ്ട്. ഒരു പഴയ ഒരു മണം, പഴയ കാലത്തൊക്കെ ചിക്കൻ കറി ചിക്കൻ അരച്ച് വയ്ക്കുന്ന മണമില്ലേ, ആ സ്മെല്ല് തന്നെ നമുക്ക് കിട്ടും. പണ്ട് കാലത്ത് ചിക്കൻ വറുത്തരച്ചൊക്കെയാണ് വെക്കുക. കുരുമുളകും മല്ലിപ്പൊടി മല്ലിയൊക്കെ പച്ചമല്ലിയൊക്കെ അരച്ചാണ് ചിക്കൻ ഉണ്ടാക്കുക. അതൊരു പ്രത്യേക മണമാണ് ആ ചിക്കൻ കലത്തിൽ വേവുമ്പോൾ തന്നെ. അത് കലച്ചട്ടിയിലാണ് കേട്ടോ വയ്ക്കുക. കല്ലിൻ്റെ ചട്ടിയിലേ അതിലാണ് വയ്ക്കുക. പണ്ടുള്ള അമ്മമ്മമാരൊക്കെ വെച്ചിട്ട് കഴിച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് നാവിലുണ്ട്. ഇപ്പം അങ്ങനെ ഒരു ടേസ്റ്റ് ചിക്കൻ കറിക്ക് കിട്ടാറില്ല സാധാരണ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു വയ്ക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരും. ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. എരിവ് ഉപ്പൊക്കെ പാകത്തിനാണ്. ഇടയ്ക്ക് നമ്മൾ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്ക് തുറന്ന് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഗ്രേവി ഒന്നും കൂടി ഒന്ന് വറ്റാനുണ്ട്. കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇനി അവസാനം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഓരോരുത്തരെ എരിവിനനുസരിച്ചിട്ടോ, ഞാനൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുളക് പൊടിക്ക് അധികം എരിവൊന്നും ഇല്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും ഗ്രേവി വേണം. ഇനി നമ്മളിതിലേക്ക് വറുത്തിടാം. അപ്പോൾ ഞാൻ അധികം ഉള്ളിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇച്ചിരി ഉള്ളിയും വെളുത്തുള്ളിയും കൂടി നമ്മളിതിലേക്ക് വറുത്തിടുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടാവുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഉള്ളി അരിഞ്ഞതും 1-4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 2 കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നമ്മൾ മീൻ കറിക്കൊക്കെ താളിക്കില്ലേ അതുപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക.
ഉള്ളി നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ നമ്മൾ ഉള്ളി കുറച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ കൂടുതൽ ചേർത്തിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ അത് ആ ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇച്ചിരി ഭംഗിക്ക് വേണ്ടി മാത്രം ഒരു 1/2 ടീസ്പൂണോളം ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട്. അപ്പോൾ നമ്മൾ ആ താളിച്ചത് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. ഇനി ചിക്കൻ കറി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചിക്കൻ കറി. അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.